നമസ്കാരം. പാദം ചെന്നിത്തല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതു തന്നെയാണല്ലോ അവസ്ഥ. ഏറ്റവും അവസാനമായി കള്ളവോട്ട് ആരോപണവും തിരിച്ചടിയാവുന്നു. 5 വോട്ടുണ്ട് എന്ന് ചെന്നിത്തല ആരോപിച്ച കുമാരി കോൺഗ്രസുകാരി. ട്രോൾ മഴയുമായി സോഷ്യൽ മീഡിയ. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നെന്ന രമേശ് ചെന്നിത്തലയുടെ വാദം തിരിച്ചടിയാവുകയാണ്. ഉദുമ മണ്ഡലത്തിൽ 5 വോട്ടുണ്ടെന്ന് ചെന്നിത്തല ആരോപിച്ച കുമാരി കോൺഗ്രസുകാരി. കാര്യമറിയാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമെന്നും കുമാരിയുടെ ഭർത്താവ് വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമാണ് എന്നും ഇവർ പറയുന്നു. എന്നാൽ തന്റെ പേരിൽ 5 വോട്ടുള്ള വിവരം അറിഞ്ഞിട്ടില്ല എന്ന് കുമാരിയുടെ കുടുംബം പറഞ്ഞു. സംസ്ഥാനത്തെമ്പാടും വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ആരോപണത്തിനൊപ്പം ചേർത്തുകൊണ്ടാണ് ചെന്നിത്തല വോട്ടർ പട്ടികയിലെ ആവർത്തനം ചൂണ്ടിക്കാട്ടിയത്. ഉദുമ മണ്ഡലത്തിൽ 164 നമ്പർ ബൂത്തിൽ ഒരേ വ്യക്തിക്ക് 4, 5 വോട്ടുണ്ട് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ലിസ്റ്റ് തിരുത്തണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചിരുന്നു. 140 മണ്ഡലങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിൽ 4506 കള്ളവോട്ടർമാരെ കണ്ടെത്തി. കൊല്ലത്ത് 2534, തൃക്കരിപ്പൂരിൽ 1436, കൊയിലാണ്ടിയിൽ 4611, നാദാപുരത്ത് 6771, കൂത്തുപറമ്പിൽ 3525 എന്നിങ്ങനെയാണ് വ്യാജ വോട്ടർമാരുടെ എണ്ണമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തല വലിയ പരാജയമായി തീരുന്നത് ഇവിടെയാണ്. വേണ്ടത്ര ഹോംവർക്ക് നടത്താതെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് സർക്കാരിനെതിരെ പത്രസമ്മേളനം നടത്തി വലിയ രീതിയിലുള്ള ആരോപണമായി കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെയും ഊതുവീർപ്പിച്ച കുമിളകളെപ്പോലെ നിമിഷങ്ങൾക്കകം പൊട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 5 വർഷം കേരളം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വലിയ പരാജയമാണ് എന്ന് കേരളം ഒന്നടങ്കം പറയുന്നത്. സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ മറ്റു മന്ത്രിമാർക്കെതിരെയോ കഴമ്പുള്ള ഒരു ആരോപണം പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാത്തിരുന്നതും അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതും ഒക്കെ പ്രതിപക്ഷ നേതാവിന്റെ വലിയ പരാജയമായി കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ട്രോളന്മാർക്ക് വലിയ അവസരമാണ് വീണ്ടും ചെന്നിത്തല ഒരുക്കി കൊടുത്തിരിക്കുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നതാണ് ചെന്നിത്തലയെക്കുറിച്ച് ട്രോളർമാർക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.